കവിതയുടെ മനസ്സുകൊണ്ടെഴുതിയ കഥകളാണ് ഗീതാ ഹിരണ്യൻ്റെത്. പുറമെ പ്രശാന്ത സുന്ദരമായ ശയിക്കുന്ന ഒരു ശരത്കാല നദിയുടെ ഭാവപൂർണത പരിപാലിക്കുന്ന കഥകൾ ആഴത്തിൽ മനുഷ്യാവസ്ഥയുടെ ഇരുണ്ട ചുഴികളെയും വഹിക്കുന്നുണ്ട്. ഗീതാ ഹിരണ്യൻ്റെ വായന എന്ന കഥയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അവതരണം കവിത കോവൂർ. കൗണ്ടറിൽ നിന്നും ഒരിത്തിരി മുന്നോട്ട് നീങ്ങി നിന്നിട്ടാണ് ആ അപ്പൂപ്പൻ വിളിച്ചു ചോദിച്ചത്. അതെ, നാട്ടിപ്രകാരുണ്ടോ പി കെ നാരായണൻ നമ്പ്യാരുടെ? എന്തൊരു തൊള്ള, ഏതോ നാട്ടുംപുറത്തുകാരനാ, ഒച്ച കേട്ടാൽ അറിയാം. അവർക്ക് പിന്നെ സൗണ്ട് കുറച്ച് പറയണ ഒരു പ്രസ്ഥാനമില്ലല്ലോ. കൗണ്ടറിനരികെ അവര് രണ്ടു പേരുണ്ട്. ഒരാൾക്ക് ഈ ചോദ്യക്കാരൻ അപ്പൂപ്പനേക്കാൾ കുറച്ച് വയസ്സ് കുറയും, കണ്ടാൽ അയ്യേന്ന് തോന്നണ ഓരോരുത്തന്മാര്. ചോദ്യക്കാരൻ്റെ മുഖം നമ്മുടെ നേർക്കല്ല, ബുക്ക് ഷെൽഫുകളുടെ നേർക്ക്. അതെ, കേട്ടില്ലേ നാട്യപ്രകാരം ഉണ്ടോന്ന്? ചെകിട് കേക്കാം എനിക്ക്. കാറ്റലോഗ് കാർഡുകൾ അടുക്കിയ ചതുരക്കള്ളികളിലേക്ക് തിരിഞ്ഞ ലൈബ്രറിയൻ്റെ പെറുപെറുപ്പ്. എന്റെ കാര്യം ഇന്ന് ശരിപ്പെട്ടത് തന്നെ. നാ എന്ന അക്ഷരമെഴുതിയ കാർഡ് ട്രേയിൽ കൈയിട്ട് പരതുന്ന ലൈബ്രറിയന്റെ പിൻപുറം നോക്കി അലീഷ്യ ചിരിച്ചു. മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് മേടിച്ച് അച്ഛനിപ്പോൾ ഗേറ്റിനടുത്ത് വന്ന് കീ കീ എന്നടിക്കും. വല്യൊരു വന്നാൽ പിന്നെ ഈ ലൈബ്രറിയൻ കൊച്ചുങ്ങളെ മൈൻഡ് ചെയ്യില്ല. നമ്പ്യാരുടെ പുസ്തകമില്ല കേട്ടോ. വള്ളംകളിക്കാരുടെ തുഴകൾ വീഴുന്ന സ്പീഡിൽ കാർഡുകൾ പിന്നോട്ടു മറിച്ചുകൊണ്ട് ലൈബ്രറിയൻ. പുരുഷാർത്ഥണ്ടോ വൈശ്രവണത്ത് രാമൻ നമ്പൂരിയുടെ? രാമൻ നമ്പൂരിയുടേതില്ല, ഒരു കൃഷ്ണചന്ദ്രൻ്റെതുണ്ട്. അതെ അതെ, പിഴവ് പറ്റിയതിലുള്ള ചൂളൽ വൃദ്ധന്റെ ശബ്ദത്തിൽ കലർന്നു. വി ആർ കൃഷ്ണചന്ദ്രന്റെ പുരുഷാർത്ഥക്കൂത്ത്. അന്നേരത്താണ് അലീഷ്യ അയാളുടെ മുഖം ശരിക്ക് കണ്ടത്. കണ്ണുകളുടെ സ്ഥാനത്ത് നേർത്ത രണ്ട് കീറൽ മാത്രം. എന്നിട്ടും ഭൂമിയെ കാണാൻ കൊതിച്ച് ബലമായി തുറക്കാൻ ശ്രമിക്കുന്നത് പോലെ പിടയുന്ന പോളകൾ. പോളകളുടെ വിടവിൽ അഭംഗിയോടെ വെള്ളയുടെ രണ്ട് അമ്പിളിക്കല. മണികളില്ലാത്ത കണ്ണുകൾ കാണാനറച്ച് അലീഷ്യ മുഖം തിരിച്ചു. കസേര നീക്കി എഴുന്നേറ്റ് അലമാറയിൽ നിന്നും പുസ്തകമെടുക്കാൻ ഭാവിച്ച ലൈബ്രറിയനോട് സ്വരം താഴ്ത്തി അവൾ പറഞ്ഞു, ഒരന്തനാ അല്ലേ? ഞേ, അയാള് കണ്ണുകൊട്ടനാ? അത് കേട്ടാണ് ലൈബ്രറിയൻ ആഗതനെ നോക്കിയത്. അന്തൻ ചോദിച്ചു, എന്താ വില? അലീഷയ്ക്ക് ഒരു കളിയാക്കി ചിരി വന്നു. അവൾ പറഞ്ഞു, ഇത് ബുക്ക് സ്റ്റാൾ അല്ല. ഇല്ലേ, ഇവിടെ പുസ്തകങ്ങൾ വിൽക്കുകയില്ലേ? തികഞ്ഞ കാരുണ്യത്തോടെ ലൈബ്രറിയൻ പറഞ്ഞു, ഇതൊരു വായനശാലയെ അമ്മാവാ, ഇവിടെ വിൽപ്പനയില്ല. അതുകേട്ട് അന്തൻ്റെ സഹായി മൃദുലമായ ഒരു ചിരി ചിരിച്ചു. ധൈന്യം വന്നവർക്ക് കൂട്ടുനിൽക്കേണ്ടി വരുന്നവരുടെ ഉളുപ്പുള്ള ചിരി. പിന്നെ അയാൾ വയസ്സിൻ്റെ കൈ പിടിച്ചു നടന്നു പുറത്തേക്ക്. എങ്ങനെയാ വായിക്കുക അല്ലേ? അലീഷ്യ സംശയിച്ചു. ആരെങ്കിലും വായിച്ചു കേൾപ്പിക്കുമായിരിക്കും. പിന്നെ അന്തൻ ആവശ്യപ്പെട്ട പുസ്തകം കൂത്തിൻ്റേതാണെന്നും ജീവിതത്തിൽ ഒരിക്കലും അയാൾ കണ്ണാൽ കൂത്ത് കണ്ടിട്ടുണ്ടാവില്ലെന്നും ലൈബ്രറിയൻ അതിശയിക്കാൻ തുടങ്ങിയപ്പോൾ അലീഷ്യ അതിലിടപെട്ടു. ചേട്ടാ, നേരം പോണു, ദാ ഇതെടുത്തിട്ട് എനിക്ക് കാർഡു ദാ. തൻ്റെ സ്വരത്തിൽ മനുഷ്യപ്പറ്റു പുരളുന്നില്ലെന്ന് അവൾക്ക് തോന്നിയതേയില്ല. പാവം.